ഞായറാഴ്ച ആണല്ലോ, കൈ ഒഴിവില്ലാട്ടാ. ഹായ് ഒന്നും പറയാൻ അല്ല അച്ചോ. അച്ചുവിന്റെ കയ്യിലും വെള്ളക്കുപ്പിയൊക്കെയാണ്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങക്ക് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. അതുകൊണ്ട് അച്ചുവിനെ ഒരു ഡി ജെ ഡാൻസ് പഠിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡി ജെ ഡാൻസിനും പിന്നെ എന്തിനാ അച്ചു നമ്മള് പോണ്? പിയാനോ. ആ പിയാനോ, അതായത് കീബോർഡ് അല്ലേ, അതും പഠിക്കണം പറയണ്ടായിരുന്നു. അപ്പൊ ഞായറാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ കേട്ടോ, അവിടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. നേരം വൈകി, ഇപ്പോഴാ 2 മണിയാവാനായി. അപ്പൊ സ്പീഡിൽ പോവാണ്, അതാട്ടോ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പൊ ഇന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാം. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലുള്ള റോഡൊക്കെ മുറിച്ച് കടന്ന് ഞങ്ങളൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടാ. ഇവിടെ എവിടെയോ ആണ് തോന്നുന്നു ക്ലാസ്. പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഡാൻസിന്റെ റൂം. ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കുക എന്നുള്ളതിന് ഭംഗിയിലെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല സാഹിത്യപരമായിട്ട്. ഇതുണ്ടോ, ഇവിടെ ആരും കാണാനില്ല, ഒരു മോന് മാത്രം പുറത്തിരിക്കുന്നുണ്ട്. അവരിപ്പോൾ വരുമെന്ന് വിചാരിക്കണു. ഇതൊക്കെ ഡാൻസിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അണിയാനുള്ള ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. ഓർണമെൻറ്റ്സ്, കൊട്ടകൾ, ചിത്രങ്ങൾ, ഡ്രസ്സുകളൊക്കെ എത്രയാണ് ലെറ്റോ. ആ ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ ഡാൻസൊക്കെ പഠിച്ചിട്ട് പുറത്ത് പോവില്ലേ, പുറത്ത് പോയി കളിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് അണിയാനുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഡാൻസ് പഠിച്ചിട്ട് പല മുഖമൂടികളും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ട്, അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. വരട്ടെ, ഇവിടുത്തെ ആൾക്കാർ വരട്ടെ കേട്ടാ. അച്ചു ഇവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കിക്കാണ കേട്ടാ. എങ്ങനെയുണ്ടടാ, നല്ല രസമുണ്ട് അല്ലേ. ആള് വരട്ടെ കേട്ടാ. അങ്ങനെ നമ്മുടെ അച്ചൂസിന് ഇത് അഡ്മിഷൻ എടുത്തു. 100 രൂപയാണ് അഡ്മിഷൻ ഫീസ്. മാസം 500 രൂപയും കൊടുക്കണം. അപ്പോൾ ക്ലാസ്സിന് വന്നാലും വന്നില്ലെങ്കിലും മാസം 500 രൂപ ഇവിടെ കൊടുക്കണം കേട്ടോ. അതായത് ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ, അതുപോലെ കീബോർഡ്, തബല, അതിനൊക്കെ 500 രൂപയാണ്. ഡാൻസ് ക്ലാസ്സിനും മറ്റിനൊക്കെ മാസം 400 രൂപയാണ്. അപ്പോൾ 4 ക്ലാസ്സാണ് വരിക. അതിൽ എല്ലാ ക്ലാസ്സിനൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ചില ക്ലാസ്സിനൊക്കെ നമ്മൾ വീട്ടിൽ പോകുമല്ലോ. അപ്പോൾ പറ്റുന്ന ക്ലാസ്സുകളൊക്കെ വരാം. അങ്ങനെ പഠിക്കട്ടെ, സാവധാനം. അച്ചൂസ് ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ ക്ലാസ്സിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. സരിഗമ പഠിച്ചു എന്ന് തോന്നുന്നു, നോക്കട്ടെ. അങ്ങനെയാ, എങ്ങനെയാണോ, ശരി പഠിച്ചോട്ടാ, പഠിക്കണമല്ലോ. അതാ ക്ലാസ് കഴിഞ്ഞതാ അച്ചൂസ് പുറത്ത് വന്നു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നാ. ഇഷ്ടപ്പെട്ടാ? അപ്പൊ നേരത്തെ ഞായറാഴ്ച, എല്ലാ ദിവസവും പോവാൻ തോന്നണ. വേണ്ട, ഇനി ഞായറാഴ്ച അല്ലേ ഉള്ളൂ, അപ്പൊ വരാട്ടാ. ഇന്ന് മാഷല്ല അത്ര, ഇത് ഒക്കെ കുട്ടികളാണ് പഠിപ്പിക്കണ. ഇത് പഠിപ്പിക്കുന്ന കുട്ടികളല്ല, മാഷ് പിന്നെ വരുള്ളൂ എന്ന് പറയണു. അപ്പൊ പോവാ. ഓക്കെ. അങ്ങനെ അച്ചുട്ടിയുടെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ. സ്റ്റെപ്പ് ഇറങ്ങാണേ, ചിലപ്പോ താലയും കുത്തി താഴെത്തും. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. അവന് ഇഷ്ടപ്പെട്ട എത്ര ഡാൻസിനെക്കാട്ടും അവന് ഇഷ്ടം ഇതായിരുന്നു എന്ന് പറഞ്ഞു. ഡാൻസിന് എന്താ പോവാഞ്ഞതെന്ന് വെച്ചാല് ഡാൻസിന്റെ സമയം, ഡാൻസ് ക്ലാസ്സിന്റെ സമയം ഈ പിയാനോ ഉണ്ടല്ലോ, കീബോർഡിന്റെ സമയം ഒരേ ടൈമാട്ടോ. കീബോർഡ് ഇവിടെയാണ്, ഞങ്ങൾക്ക് അടുത്ത് കീബോർഡിനാണ്. മറ്റേ ഡാൻസിന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് ദൂരെ പോകണം, വഴിയോരം ഒരു ഹോട്ടലുണ്ട്, അതുവരെ പോകണം. അപ്പൊ അത് ബുദ്ധിമുട്ടാ. പിന്നെ ഒരേ ടൈമും ആയിപ്പോയില്ലേ. അപ്പൊ തൽക്കാലം ഇപ്പൊ കീബോർഡിന് മാത്രം ചേർത്ത് വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കേ.
പിന്നെ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.